നഗരങ്ങളുടെ നഗരമായ മെട്രോ ദുബായിൽ മെട്രോ സ്റ്റേഷനുകളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സാധാരണക്കാർക്ക് പോലും ചില ചെറിയ കച്ചവട സംരംഭങ്ങൾ തുറക്കാൻ ഇപ്പോൾ ആർടിഎ അനുമതി കൊടുത്തുകൊണ്ട് അതിനു വലിയ കോർപ്പറേറ്റുകൾ ഒന്നും ആകണമെന്നില്ല നിങ്ങൾ ഒരു നല്ല പ്ലാനുമായി പോയാൽ ചെറിയ കാശിന് കച്ചവടം ആരംഭിക്കാം എന്നുള്ള അവസരം കൊടുത്തുകൊണ്ട് വളരെ ഓപ്പൺ ആക്കിക്കൊണ്ട് ആർടിഎ മുന്നോട്ട് വന്നിരിക്കുന്നു ഒക്ടോബർ 6 ന് ദുബായ് വാർത്തയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിൽ ഇക്കാര്യം അറിയിക്കാൻ നിങ്ങൾക്ക് സന്തോഷമുണ്ട് കാരണം ഒത്തിരി ആളുകൾ ലോകത്തിന്റെ പല ദിക്കിൽ നിന്നും ദുബായിൽ നിന്ന് ദുബായിൽ വന്ന് ഈ ഒരു എക്സ്പോ സമയത്ത് എന്തെങ്കിലും ആരംഭിക്കാൻ പറ്റുമോ എന്ന് അന്വേഷിച്ച് ഞങ്ങളോട് ചോദിക്കാറുണ്ട് അതിന്റെ വിശദാംശങ്ങളൊന്നും പറഞ്ഞു തരൂ ഞങ്ങൾ പലപ്പോഴും ബിസിനസ് സെറ്റപ്പ് ഇങ്ങനെയൊക്കെ നടത്താമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സഹകാരികളായിട്ടുള്ള പല പല ബിസിനസ് സെറ്റപ്പ് സംരംഭങ്ങളെയൊക്കെ പരിചയപ്പെടുത്തി കൊടുക്കുന്ന കൂട്ടത്തിൽ ഇപ്പോൾ ആർടിഎയിൽ നിങ്ങൾക്ക് നേരിട്ട് പോയി 25,000 ദർഹം മുതലുള്ള പല പല സ്കീമുകളും അത് വെൻഡിങ് മെഷീൻ ആവട്ടെ അതല്ല കിയോസ്ക് ആവട്ടെ അതല്ല ഷോപ്പ് ആവട്ടെ ഇതെല്ലാം ആർടിഎ നേരിട്ട് കൊടുക്കുകയാണ് ഇടനിലക്കാരൊന്നുമില്ലാതെ കണ്ടു കൊടുക്കുന്ന സൗകര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് ഇപ്പൊ തൊഴിൽ നഷ്ടമായി നിൽക്കുന്നവരോ ദുബായിൽ പുതിയ ബിസിനസ് ആരംഭിക്കാൻ വേണ്ടി വരുന്നവരോ ആർടിഎ കോണ്ടാക്ട് ചെയ്യുക 32 മില്യൺ ആളുകളാണ് ഒരു 3 മാസം കൊണ്ട് ഈ മെട്രോ സ്റ്റേഷനുകളിൽ അവരുടെ കാൽ പതിപ്പിക്കുന്നത് എന്ന് ഓർമ്മ വേണം അവർക്ക് കൊടുക്കാനുള്ള ജ്യൂസോ പലഹാരങ്ങളോ മറ്റെന്തെങ്കിലും കൗതുക വസ്തുക്കളോ എന്തും കച്ചവടം ചെയ്യാനുള്ള പ്ലാനുമായിട്ട് മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത് 10 സ്ക്വയർ മീറ്റർ മുതൽ 350 സ്ക്വയർ മീറ്റർ വരെയുള്ള സ്പേസ് നമുക്ക് നൽകും ഒരു ഇമെയിൽ ID ആർടിഎയുടെ ഡയറക്റ്റ് ആയിട്ടുള്ള ഇമെയിൽ ID നോക്കി വെച്ചോളൂ ഇൻവെസ്റ്റ് INVEST@RTA.AE കിട്ടിയോ ആരെങ്കിലും ഇത് കൃത്യമായിട്ട് കിട്ടിയവർ INVEST@RTA.AE എന്നതിന്റെ കമന്റ് ബോക്സിൽ ഒന്നിട്ട് സഹായിക്കണം മറ്റുള്ളവർക്ക് കിട്ടാൻ വേണ്ടി എത്രയോ മെട്രോ സ്റ്റേഷനുകൾ ജീവിതം മികച്ചതാവട്ടെ ദുബായിയുടെ വിജയ കുതിപ്പിൽ നേരിട്ട് പങ്കാളിയാകുന്ന ഒരു അനുഭവം ഉണ്ടാവട്ടെ ഹിസ് ഹൈനസ് എന്ന് പറഞ്ഞ ആ വാക്ക് ഓർമ്മയുണ്ടല്ലോ പ്രപഞ്ചനാഥന് നന്ദി അതായത് ഈ മഹാമാരിയുടെ പിടിയിൽ നിന്ന് UAE മറികടന്ന് അതിജീവിച്ച് മുന്നോട്ട് പോയിരിക്കുന്നു എന്ന പ്രഖ്യാപനം ഔപചാരികമായി ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ അബുദാബിയുടെ രാജകുമാരൻ ഇന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നു അതിൽ അദ്ദേഹം ആദ്യം പറഞ്ഞ പദമാണ് ദൈവത്തിന് നന്ദി എന്ന വാക്ക് കാരണം നമ്മുടെ ഒന്നും കരങ്ങളിൽ നിൽക്കുന്നതല്ല നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാൻ പറ്റാത്ത ഈ വൈറസിന്റെ വിളയാട്ടം നമുക്കങ്ങനെ നിയന്ത്രിക്കാൻ പറ്റിയതല്ല അതിന് പ്രപഞ്ചനാഥന്റെ ഒരു പ്രകാശം ഉണ്ടായിരിക്കുന്നു നമുക്ക് എല്ലാവർക്കും കിട്ടിയിരിക്കുന്നു അതുകൊണ്ടാണ് ആ പ്രകാശത്തിന്റെ ധാരയിൽ വൈറസിന്റെ ഇരുട്ടിൽ നിന്ന് നമ്മൾ മുകളിലേക്ക് മാറി വന്നിരിക്കുന്നു എന്നാണ് ഹിസ് ഹൈനസ് ഉദ്ദേശിച്ചിരിക്കുന്നത് 3 ദിവസമായി UAE രോഗബാധയുടെ എണ്ണം 200-ൽ താഴെ കുട്ടികൾ സ്കൂളിൽ പോകാൻ തുടങ്ങിയിരിക്കുന്നു ആളുകൾ ഓഫീസിൽ നിർഭയമായി എത്തിയിരിക്കുന്നു കമ്പോളങ്ങളിൽ റെസ്റ്റോറന്റുകളിൽ എല്ലായിടത്തും ആളുകളുണ്ട് താമസക്കാർ യാത്ര ആരംഭിച്ചിരിക്കുന്നു വാക്സിനേഷൻ വിജയകരമായി മുന്നോട്ട് പോകുന്നു അപ്പോൾ നമ്മൾ കോവിഡിനെ അതിജീവിച്ചുകൊണ്ട് ആ കാലത്തെ കടത്തിവിട്ടു എന്ന് ഹിസ് ഹൈനസ് പറയുമ്പോൾ അബുദാബി ഏറ്റവും സുരക്ഷിത നഗരം ഇക്കാര്യത്തിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള റിവ്യൂ റിപ്പോർട്ടുകൾ വരുമ്പോൾ ഹിസ് ഹൈനസ് പറഞ്ഞതിനെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ മുന്നോട്ട് നീങ്ങുക ഒപ്പം സുപ്രധാനമായ ഒരു കാര്യം കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം ഇപ്പോൾ നമ്മൾ സുരക്ഷിതമായ ഒരു പ്രദേശത്താണ് നിൽക്കുന്നതെന്ന് കരുതി നമ്മുടെ ജാഗ്രത കൈവിട്ടാൽ അതിനാണ് ഈ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ റഷ്യയുടെ കാര്യത്തിലേക്ക് നമ്മളൊന്ന് വരണം ഞങ്ങളൊക്കെ ദുബായ് വാർത്തയൊക്കെ ഒരു ഘട്ടത്തിൽ റഷ്യയെ കുറിച്ച് സ്പെഷ്യൽ വീഡിയോ ചെയ്തതാണ് ഇവിടെ രോഗം വരാത്തതിന്റെ കാരണങ്ങൾ എന്ത് വന്നിട്ടും ആളുകൾക്ക് കൂടുതലായി കിട്ടാത്തതിന്റെ കാരണങ്ങൾ എന്താകാം അവർക്ക് സ്വാഭാവികമായി കിട്ടിയിരിക്കുന്ന പ്രതിരോധ ശേഷിയെക്കുറിച്ച് എന്താണ് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ റഷ്യ പറഞ്ഞത് കേട്ട് പഠിച്ച് ഞങ്ങളും ബഹുമാനപ്പെട്ട പ്രേക്ഷകരോട് പറഞ്ഞതാണ് പക്ഷെ ഇന്ന് ഈ ഒക്ടോബർ 6 ന് ഇതാ കണക്ക് വന്നിരിക്കുന്നു
റഷ്യയിൽ ഇതുവരെയുള്ള ഏറ്റവും കൂടിയ മരണത്തിന്റെ ആ റെക്കോർഡ് നമ്പർ ഇന്നാണ് പ്രകടമായിരിക്കുന്നത്. ഇന്ന് മാത്രം 929 പേരാണ് റഷ്യയിൽ മരിച്ചത് 24 മണിക്കൂറിനിടെ. അപ്പോൾ ഞങ്ങളൊക്കെ പറഞ്ഞത് മാറ്റിക്കളഞ്ഞേ പറ്റൂ. ഒരു വർഷം മുമ്പ് കേട്ടത് അതല്ല റഷ്യ ഇപ്പോൾ നിൽക്കുന്ന സാഹചര്യം. എല്ലാം കൊണ്ടും ഇമ്മ്യൂണിറ്റിയുള്ള ആഹാരം കഴിച്ചുകൊണ്ട് ജീവിക്കുന്നവർ എന്ന് കീർത്തി കേട്ടിരുന്ന റഷ്യ ഇപ്പോൾ എങ്ങനെ ഇങ്ങനെ മാറി ആളുകളെ പേടിപ്പിക്കുന്ന വിധത്തിലെത്തി എന്നുള്ള കാര്യം കൂടി നമ്മൾ ആലോചിച്ചിട്ടുകൊണ്ട് വേണം നമ്മളൊരു ജാഗ്രത പാലിച്ച് മുന്നോട്ട് നീങ്ങാൻ എന്നാണ് പറയുന്നത്. മോസ്കോ വീണ്ടും അടച്ചിടാൻ പോകുന്ന വിധത്തിൽ കർശനമായ നിയന്ത്രണങ്ങൾ യാത്രയ്ക്കും മറ്റും ഏർപ്പെടുത്താൻ പോവുകയാണ്. മോസ്കോ പേടിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇതാണ് റഷ്യയുടെ 6 ഒക്ടോബറിന്റെ പുതിയ സാഹചര്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് 156 രോഗബാധയുള്ളൂ, 216 രോഗമോചനം വന്നല്ലോ, 3 മരണമല്ലേ ഉള്ളൂ എന്നൊന്നും കരുതിയിരിക്കാതെ മാസ്ക് ധരിക്കാനും അകലം പാലിക്കാനും പറ്റുമെങ്കിൽ അതൊക്കെ ചെയ്തുകൊണ്ട് പോകാൻ പറ്റുന്ന ജാഗ്രത ഉണ്ടായിരിക്കണമെന്നാണ് ഞങ്ങൾ ഈ റഷ്യയുടെ ചരിത്രം വെച്ചുകൊണ്ട് പറഞ്ഞത്. ഇടയ്ക്ക് ഇസ്രയേൽ മാസ്ക് വേണ്ട എന്ന് പറഞ്ഞല്ലോ, പറഞ്ഞിട്ട് 2 ആഴ്ചക്കിടയിൽ മാസ്ക് വേണമെന്ന് തന്നെ പറഞ്ഞു, ഇതുവരെ മാറ്റിയിട്ടില്ല. മാസ്ക് വെച്ച് ഇറങ്ങിയാൽ മതി എന്ന് തന്നെ പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ജാഗ്രത കുറവ് നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകരുത്. UAE 86 മില്യൺ ടെസ്റ്റുകൾ നടത്തിയ രാജ്യം, 20 മില്യണിലധികം ഡോസുകൾ കൊടുത്ത രാജ്യം എന്ന ഒന്നാം നിരയിൽ നിൽക്കുന്ന രാജ്യമാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ ഒരു സൗഭാഗ്യത്തിന്റെ അവസ്ഥ എന്ന് മനസ്സിലാക്കി ഒപ്പം ഉത്തരവാദിത്തമുള്ളവരായി മാറുകയും വേണം. എക്സ്പോ വേദിയിലൊക്കെ ചെന്ന് നോക്കൂ, ആളുകൾ മാസ്ക് ധരിക്കുന്നുണ്ട്, ധരിക്കാതെ നടക്കുന്ന ചില ആളുകളുണ്ട്. അവരോട് ഉദ്യോഗസ്ഥർ വിനയത്തോടുകൂടി പറയുന്നുണ്ട്, വോളണ്ടിയേഴ്സ് ഒന്ന് പറയുന്നുണ്ട് മാസ്ക് ധരിക്കൂ എന്നൊക്കെ. ഏത് ജനക്കൂട്ടത്തിലും നമ്മൾ നമ്മുടെ മര്യാദകൾ കൈവിട്ടു പോകരുതേ എന്ന കാര്യമാണ് ഓർമ്മിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ ഇന്ത്യൻ കറൻസിയുമായി ബന്ധപ്പെട്ട വിഷയത്തെക്കുറിച്ച് 2 അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്നതൊന്ന് മനസ്സിലാക്കണം. ഒന്ന്, ഇന്ത്യൻ കറൻസിയുടെ മൂല്യം കുറച്ചും തകർന്നപ്പോൾ UAE ദിർഹത്തിനെതിരെ 20 രൂപ 40 പൈസ എന്ന രൂപത്തിലൊക്കെ ആയി എക്സ്ചേഞ്ച് കമ്പനികളിൽ വന്നപ്പോൾ നല്ല അവസരമാണെന്ന് പറഞ്ഞുകൊണ്ട് കുറച്ചുപേർ വരും. കുറച്ചുപേർ പറയുന്നു ഇത് ഇങ്ങനെ രൂപയുടെ മൂല്യം തകർന്നു പോകുന്നത് ഒരിക്കലും നമ്മുടെ നാടിന് നല്ലതല്ല. US ഡോളറിന് ഡിമാൻഡ് കൂടുന്നു, എണ്ണയ്ക്ക് വില കയറുന്നു, $81 കഴിഞ്ഞ് ഒരു ബാരലിന്റെ എണ്ണ മുന്നോട്ട് പോകുന്നു. നമുക്ക് നല്ലതാണോ, നമ്മുടെ രാജ്യത്തിന് നല്ലതാണോ, ഇത് രണ്ടും രണ്ട് വിഷയമായി സ്വീകരിക്കണം. തൽക്കാലം പ്രവാസലോകത്ത് നിൽക്കുന്നവർക്ക് കുറച്ച് കാശയക്കുമ്പോൾ കൂടുതലായിട്ട് കിട്ടുമെങ്കിലും നമ്മുടെ രാജ്യത്തിന് നല്ലതല്ല ഇക്കാര്യം എന്ന കാര്യം കൂടി തിരിച്ചറിയുക. ഉള്ള കാശിന്റെ നല്ല മൂല്യം വിശ്വസ്ത രൂപത്തിൽ നാട്ടിലേക്ക് അയക്കാൻ വേണ്ടിയുള്ള സൗകര്യം കൂടി ഞങ്ങൾ ഓർപ്പിക്കുന്നു. ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് ഇപ്പോൾ December 31 വരെ ഒരു ട്രാൻസാക്ഷൻ നടത്തിയാലും മതി, നമുക്കിപ്പോൾ ഇഷ്ടം പോലെ സമ്മാനങ്ങൾ, ടെസ്ല കാറടക്കം, സ്വർണമടക്കം, വൗച്ചർ അടക്കം നമുക്ക് ഏർപ്പാടാക്കിയിരിക്കുകയാണ്. മാത്രമല്ല എപ്പോഴും നമ്മൾ കാശ് അയക്കുമ്പോൾ ഈ പെട്ടെന്ന് പൊന്തി വരുന്ന ഒരു മണി എക്സ്ചേഞ്ചിന്റെ രൂപത്തിലല്ല കാര്യങ്ങളെ കാണേണ്ടത്. ഈ മാർക്കറ്റിൽ ജനഹൃദയങ്ങളിൽ എങ്ങനെയാണ് വിശ്വസ്തമായി സ്ഥാനം പിടിച്ചിരിക്കുന്നത്, ആ ഒരു വിശ്വാസ്യതയും അതിൻ്റെ വേഗതയും അതിൻ്റെ കൃത്യതയും ഇപ്പോൾ അതിൻ്റെ മൂല്യവും ഇതെല്ലാം പരിഗണിച്ചിട്ട് വേണം നമ്മൾ കാശ് അയക്കാൻ, ഒപ്പം സമ്മാനങ്ങളും എന്ന കാര്യം കൂടി പരിഗണിക്കണം. അങ്ങനെയാണ് ലുലു എക്സ്ചേഞ്ച് ഒന്നാം നിരയിൽ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ടെസ്ല കാറുകൾ അടക്കമുള്ള സമ്മാനങ്ങളുമായി ഇത് തിരിച്ചറിയണം. ഇനി സന്തോഷത്തിനൊരു വർത്തമാനം എല്ലാവരെയും അറിയിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ രോഗം, മഹാമാരി അതിരൂക്ഷമായി തന്നെ വന്നാലും 3 ഗുളികകൾ, 3 മരുന്നുകൾ ഇതാ അതിൻ്റെ അന്തിമ പരീക്ഷണം കഴിഞ്ഞിട്ട് ഈ അസുഖം വരുന്നവർക്ക് കഴിക്കാൻ വേണ്ടിയുള്ള രൂപത്തിൽ തയ്യാറായി വരികയാണ്. അത് കഴിച്ചാൽ പിന്നെ രോഗം മരണത്തിലേക്ക് കൊണ്ടുപോകില്ല, പെട്ടെന്ന് അവസാനിക്കും എന്ന ഗ്യാരണ്ടിയിലേക്ക് കാര്യങ്ങൾ വരികയാണ് എന്നാണ് പറയുന്നത് വിദഗ്ധന്മാർ. പക്ഷെ മരുന്നിന്റെ വില കേട്ടാൽ കിട്ടിപ്പോകും. ഒരു മരുന്നിന് ഇപ്പോൾ അമേരിക്ക ഏതാണ്ട് അപ്രൂവൽ കൊടുത്തിരിക്കുന്ന ഒരു അന്തിമഘട്ടത്തിലാണ്. $705 ഒരു കോഴ്സ് മരുന്നിന്. ഇത് കടുപ്പമായി പോയത്. അതിൻ്റെ പേര് മോൽനുപിറാവിർ എന്നാണ്. മെർക്ക് എന്ന് പറയുന്ന കമ്പനിയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഫൈസറും നിർമ്മിച്ചു ഒരു മരുന്ന്, റിട്ടനാവിർ എന്നാണ്. ഈ വിർ എന്ന് വെച്ചാൽ വൈറസിനെതിരെ എന്നുള്ള അർത്ഥത്തിലാണ്. പിന്നെ റോഷേ
എടി എന്ന് പറയുന്ന കമ്പനിയും നിർമ്മിച്ചു എടി 527 എന്ന മരുന്ന്. അതിന് രണ്ടിന്റെയും വില ഇതുവരെ നിശ്ചയിച്ചിട്ടില്ല. നിശ്ചയിച്ചതാവട്ടെ $705. ഈ അസുഖം വരാതിരിക്കാൻ ശ്രദ്ധിക്കുക മാത്രമേ പോകാൻ വഴിയുള്ളൂ. വന്നിട്ട് ഒരാൾക്ക് ഇതിപ്പോൾ $705 ഒക്കെ കൊടുക്കണമെന്ന് പറഞ്ഞാൽ കഷ്ടമാണ്. അതിന് ഫ്രീ തരുമോ എന്നറിയില്ല. എങ്കിലും വൈദ്യശാസ്ത്രം ചില കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് എന്ന ആശ്വാസം നമ്മുടെ മുന്നിലേക്ക് വരുന്നു. ഇതിനിടയിൽ മലേറിയയുടെ കാര്യത്തിൽ ഒരു വാക്സിൻ കണ്ടുപിടിച്ചു, WHO അംഗീകാരം കൊടുത്തു. ആഫ്രിക്കയിൽ കുട്ടികൾക്ക് ഈ മലേറിയയുടെ മരുന്ന് കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്, കൊടുത്തു തുടങ്ങിയിട്ടുണ്ട്. ആയിരങ്ങൾ ലക്ഷങ്ങൾ ഇപ്പോഴും കുട്ടികൾ മരിച്ചുകൊണ്ടിരിക്കുന്നു ആഫ്രിക്കൻ രാജ്യങ്ങളിൽ മലേറിയ എന്ന മലമ്പനി കാരണം. നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ നിർമാർജ്ജനം ചെയ്യപ്പെട്ടു എന്ന പോലെയാണ്, പക്ഷെ ആഫ്രിക്കയിൽ അങ്ങനെയല്ല. അതുകൊണ്ട് ഈ മരുന്ന്, ഈ ഒരു വാക്സിൻ ഉപയോഗിക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് WHO ഇന്ന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. എന്താണ് നമ്മുടെ കേരളത്തിന്റെ അവസ്ഥ? നമ്മൾ ഇപ്പോൾ എപ്പോഴും കണക്കുകളിൽ വന്നിട്ട് അമ്പരപ്പ് നമ്മളിൽ നിന്ന് മാറിയെന്ന് തോന്നുന്നില്ലേ? ഇപ്പോഴും ഏതാണ്ട് 12% TPR കേരളത്തിൽ രോഗബാധയുമായി ബന്ധപ്പെട്ട്, അതിൽ 5 താഴെ വന്നേ അല്പം സമാധാനമാകൂ, എന്നിട്ട് 3 താഴെ, 2 താഴെ, അങ്ങനെ വന്നേ പറ്റൂ. ഇന്നും 12,000+ കേസുകൾ, 100,000 ആളുകളെ പരിശോധിച്ചില്ല, അപ്പോഴാണ് 12,600+ കേസുകൾ വന്നിരിക്കുന്നത്. അപ്പോൾ 12% ചുറ്റിപ്പറ്റി അതിനപ്പുറമായി നിൽക്കുന്ന ഈ സാഹചര്യം എങ്ങനെ വന്നു? 114 ആളുകൾ ഇന്നും മരിച്ചു, 25,800+ മരണസംഖ്യ നമ്മുടെ കൊച്ചു കേരളത്തിൽ. ഏതായാലും ഈ വിഷയത്തിൽ അതീവ ജാഗ്രത വേണം എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് നമ്മുടെ നാട്. മക്കൾക്ക് വാക്സിൻ കൊടുക്കേണ്ടതില്ല എന്ന് വാശി പിടിച്ചൊരു പിതാവ് സൗദി അറേബ്യയിൽ. അദ്ദേഹത്തിനെതിരെ കുട്ടികളുടെ മാതാവ് തന്നെ ഇപ്പോൾ കോടതിയിൽ കേസ് കൊടുത്തിരിക്കുകയാണ്. കുട്ടികൾക്ക് വിദ്യാഭ്യാസവും വേണ്ട എന്നാണ് ഈ പിതാവ് പറയുന്നത് അത്രേ. ഇങ്ങനെയുള്ള ആളുകൾ ഇപ്പോഴുമുണ്ട്. നമ്മുടെ UPയിലെ ഒരു പിതാവിൻ്റെയും പുത്രൻ്റെയും വാർത്ത ഇപ്പോൾ വൈറലായി അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു. 17-കാരനായ മകൻ പിതാവിനോട് ഒരു ബൈക്ക് വാങ്ങിത്തരണമെന്ന് പറയുന്നു. പിതാവ് പറഞ്ഞു ഇപ്പോൾ കാശില്ല, വാങ്ങിത്തരാൻ പറ്റില്ല. നേരെ പോയി ഒരു വലിയ കുപ്പി ആസിഡ് എടുത്തി കുട്ടി കുടിക്കുകയാണ്. ഇപ്പോൾ മരണത്തോട് മല്ലിടുന്നു ഈ കുട്ടി എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഓരോ വീട്ടിൽ സൗഹൃദ അന്തരീക്ഷത്തിൽ കഴിഞ്ഞിട്ട് പെട്ടെന്ന് ഒരു നിമിഷം കൊണ്ട് ഇങ്ങനെയൊക്കെ മാറുന്നത്? ഈ ചിന്താധാരയ്ക്ക് പിന്നിൽ എന്താണ് എന്ന് നമ്മൾ എല്ലാവരും UPയിലോ ബീഹാറിലോ കേരളത്തിലോ എവിടെയാകട്ടെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണെന്ന് മനസ്സിലാക്കണം. എക്സ്പോ കാണാൻ വേണ്ടി ഫെഡറൽ ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന UAE 6 പെയ്ഡ് അവധിയാണ്. ദുബായിലും 6 അവധിയാണ് ഗവൺമെന്റ് ഉദ്യോഗസ്ഥർ കൊടുത്തിരിക്കുന്നത്. ചില ഡിപ്പാർട്ട്മെന്റുകളിൽ 8 വരെ അവധി കൊടുത്തിട്ടുണ്ട്. March 31 എടുത്തു തീർത്താൽ മതി. പ്രൈവറ്റ് കമ്പനികളും അവധി കൊടുക്കുന്നുണ്ട്. നിങ്ങളുടെ കമ്പനി നിങ്ങൾക്ക് ഈ എക്സ്പോ കാണാൻ അവസരം അവധി തരുന്നുണ്ടോ, പെയ്ഡ് ലീവ് തരുന്നുണ്ടോ എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. അല്ലെങ്കിൽ ബോസിനോടൊന്ന് ഒരു റിക്വസ്റ്റ് കൊടുത്തു നോക്കൂ. ഗലദാരി കൊടുത്തില്ലേ? ഇപ്പോൾ 6 അവധി എടുത്തോളൂ, കാശ് നിങ്ങൾക്ക് ശമ്പളം കട്ടിയില്ല. നിങ്ങൾ എക്സ്പോ കണ്ടിരിക്കണം, ലോകത്ത് നടക്കുന്ന മാറ്റങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രൈവറ്റ് കമ്പനികൾ മുന്നോട്ട് വരട്ടെ. 6 ഒരു ദിവസമെങ്കിലും പോകാനുള്ള സാഹചര്യം എല്ലാ കമ്പനികളും ഉണ്ടാക്കണം എന്നാണ് ഞങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്. അബുദാബിയിൽ മാത്രം 500+ ഡോക്ടർമാർക്ക് ഗോൾഡൻ വിസ കിട്ടിക്കഴിഞ്ഞു. ഡോക്ടർമാരെ, ടാലന്റ് ഉള്ളവരെ, മിടുക്കുള്ളവരെ, എക്സലൻസ് കാണിക്കുന്നവരെ ഈ രാജ്യത്തിന് വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇങ്ങനെ ഡോക്ടർമാർക്ക് ഗോൾഡൻ വിസ നൽകുന്നത്. ഇന്ന് ഇന്ത്യയുടെ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർക്ക് UAE ഗോൾഡൻ വിസ ലഭിച്ചു. ഒരു പ്രത്യേകതയുള്ളത്, ഇന്ത്യയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന കൂട്ടത്തിലുള്ള ഒരു വ്യക്തിക്ക് UAE കൊടുക്കുന്ന ആദ്യത്തെ ഗോൾഡൻ വിസ എന്ന രൂപത്തിൽ കൂടി ഇതിനെ കാണേണ്ടതുണ്ട്. മാത്രമല്ല, അത് കിട്ടിയ ഉടനെ അതിൻ്റെ ദുബായ് വാർത്തയാണത് ആദ്യം അറിയിച്ചത് എന്നുള്ളതുകൊണ്ടും പിന്നെ ഓരോ തരത്തിലുള്ള പ്രതികരണങ്ങൾ ഗോൾഡൻ വിസയുമായി ഞങ്ങൾ എപ്പോൾ എന്ത് വാർത്ത കൊടുത്താലും വരുന്നുണ്ട്. അഷ്റഫ് താമരശ്ശേരിയുടെ കാര്യം എത്ര പ്രാവശ്യമാണ് നമ്മുടെ പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പെട്ടെന്ന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ഡോക്യുമെൻ്റുകൾ ആ ഒരു അപ്രൂവലിൻ്റെ അന്തിമഘട്ടത്തിലേക്ക് പോകുന്നു എന്നൊക്കെ ഞങ്ങൾക്ക് അന്വേഷിച്ചപ്പോൾ അറിയാൻ കഴിഞ്ഞു. ഒരുപാട് പേർ ചോദിച്ച വിഷയമാണ്. ഇനി ഒരു കാര്യം പറയാം. നമ്മുടെ കൂട്ടത്തിൽ പല സ്ഥാപനങ്ങളും നടത്തുന്ന ആളുകളുണ്ട്. ഈ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിങ് ചെയ്യുന്ന ആളുകൾ എന്ന രൂപത്തിൽ സോഷ്യൽ മീഡിയയിലോ അതിൽ ഏതെങ്കിലും മാധ്യമങ്ങളുടെ സോഷ്യൽ മീഡിയ പേജുകളിലോ
ഈ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും വരും. ഇത് വരുമ്പോൾ അതുമായി ബന്ധപ്പെട്ട അപ്രൂവലിൽ ബന്ധപ്പെട്ട എക്കണോമിക് ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്ന് എടുത്തിട്ടുണ്ടോ എന്നൊന്നും എല്ലാവരും പരിശോധിക്കണം. ഒരു കാർ ഷോറൂം ഇല്ലാത്തതെന്ന് തോന്നിപ്പിക്കാവുന്ന ഒരുപാട് ബെനിഫിറ്റുകൾ പറഞ്ഞുകൊണ്ട് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറെ കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ, സമ്മാനങ്ങൾ നിങ്ങൾക്ക് കിട്ടും. സമ്മാനങ്ങളില്ലായിരുന്നു, ഇതിന് ഇത്ര ബെനിഫിറ്റ് ഉണ്ട്, ഈ കാറുകൾക്ക് മാത്രമായിട്ടുള്ള പ്രത്യേകത ഇന്നതൊക്കെയാണ്, അങ്ങനത്തെ പ്രത്യേകത ഇല്ലായിരുന്നു. ഇപ്പൊ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പ്രൊമോഷനും തോന്നിപ്പിച്ച് ആളുകളെ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചാൽ അത് മൗലികമല്ലെങ്കിൽ, അതിനടിത്തറയില്ലെങ്കിൽ, അതിന് പെർമിറ്റില്ലെങ്കിൽ ദുബായ് എക്കോണമി പിഴ ചുമത്തും എന്ന് പറഞ്ഞുകൊണ്ട് ഈ കമ്പനിക്ക് കാർ ഷോറൂമിന് പിഴ ചുമത്തിയിട്ടുണ്ടെന്ന കാര്യം അറിയിക്കുകയാണ്. ഏതായാലും പെർമിറ്റ് എടുത്തിട്ട് മാത്രം ഇത്തരം കാര്യങ്ങൾ ചെയ്യുക, ആളുകൾക്ക് കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ മാത്രം ഇതിലൂടെ പറയാൻ ശ്രമിക്കുക. അങ്ങനെയാണെങ്കിൽ ഒരു പ്രശ്നവുമില്ല, അതൊക്കെ പ്രോത്സാഹിപ്പിക്കുന്ന സ്ഥലമാണ് ദുബായ് എന്ന കാര്യം കൂടി അറിഞ്ഞിരിക്കുക. ദുബായ് വാർത്തയുടെ 603 എപ്പിസോഡ് നൈറ്റ് അപ്ഡേറ്റ്സ് ലൈവ് സമാപിക്കുന്നു. നന്ദി.